ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഗസായുദ്ധത്തിൻ്റെ ഭാഗമായി പുറത്തു വരുന്ന വാർത്തകളിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് നടക്കുന്ന ലെബനനിലെ ഹെസ്ബുള്ളയുടെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളും അതുപോലെ തന്നെ പ്രത്യാക്രമണങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇസ്രായേൽ യുദ്ധം അതിൻ്റെ അവസാനത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ഗസായ യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ പല പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിലെ ചില എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്നത് ഇസ്രായേൽ ഗസ യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇസ്രായേലിനും തൊട്ടടുത്ത് കിടക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കുമിടയിൽ ഒരു യുദ്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും എന്നുള്ളതുമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കുമിടയിൽ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൈ നെയ്മീസ് അലെക്സ് വട്ട എ ഡു ഇസ് എക്സ്പ്ലെയിൻ വെൽക്കം ടു അലെക്സ്പ്ലെയിൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു കോൺഫ്ലിക്റ്റില വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള ഹെസ്പുള്ളയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അതിന് മുന്നേ ഹെസ്പുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന ലെബനൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തെക്കുറിച്ചുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ മാപ്പുകൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഈ ലബനൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലബനൻ്റെ മറ്റ് അതിർത്തികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും സിറിയ എന്ന രാജ്യവുമായിട്ട് അവർ അതിർത്തി പങ്കിടുന്നു അതുപോലെ തന്നെ ലബനൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇസ്രായേൽ വരുന്നത് ഇസ്രായേലുമായിട്ടും ഈ രാജ്യം ഒരു അതിർത്തി പങ്കിടുന്നത് കാണാം പിന്നെ ഞാൻ പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ് എന്ന് മെഡിറ്ററേനിയൻ കടലിൽ കുറച്ച് മാറിയിട്ട് ലബനിൻ്റെ അടുത്ത് സൈപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു രാജ്യവും ഉള്ളതായിട്ട് കാണാം ഇനി നമുക്ക് ഹെസ്ബുള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഹെസ്ബോളയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഹെസ്ബൊള്ളയെ ലബനനകത്ത് നിന്നുകൊണ്ടും അതുപോലെ തന്നെ ലെബനന് വെളിയിൽ നിന്നുകൊണ്ടും നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഹെസ്ബുള്ള ഒരു റിലീജിയസ് ഓർഗനൈസേഷനാണ് എന്ന് കാണാം അവിടെയുള്ള മുസ്ലിം വിഭാഗത്തിലെ ഷിയാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റിലീജിയസ് ഓർഗനൈസേഷനായിട്ട് പലപ്പോഴും ഹെസ്ബുള്ളയെ പറയാറുണ്ട് ഹെസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നോക്കുകയാണെങ്കിൽ അത് പാർട്ടി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പാർട്ടി എന്നാണെന്ന് കാണാം ഇനി അതുപോലെ തന്നെ ലബനൻ്റെ ഉള്ളിൽ ഈ ഹെസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള ലബനനിലെ ഇലക്ഷനുകളിൽ ഇവർ മത്സരിക്കുന്നത് കാണാം ഇപ്പോൾ തന്നെ ലെബനൻ്റെ പാർലമെൻറ്റിൽ ഏകദേശം പതിനഞ്ചോളം സീറ്റുകൾ ഈ ഒരു പാർട്ടിക്കുണ്ട് എന്ന് മാത്രമല്ല അവിടുത്തെ മന്ത്രിസഭയിൽ പലപ്പോഴും രണ്ടോ അതിലധികമോ മന്ത്രിമാരും ഈ ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാം ഇനി ലബനൻ്റെ ഉള്ളിൽ തന്നെ ഈ ഹെസ്ബുള്ള ഒരു മിലിറ്റൻറ്റ് ഓർഗനൈസേഷൻ കൂടിയാണ് ജിഹാദ് കൗൺസിൽ എന്ന പേരുള്ള ഒരു മിലിറ്റൻറ്റ് വിങ്ങും ഇവർക്കുണ്ട് ഏകദേശം ഒരു ലക്ഷത്തിലധികം ഫൈറ്റേഴ്സ് ഈ ഒരു മില്ലിറ്റൻറ്റ് വിങ്ങിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഹെസ്ബൊള്ളയെ ലബനൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക ഇനി ലോകരാജ്യങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഹെസ്ബുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വാർത്തകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഹെസ്ബുള്ള ഇറാൻ്റെ ഒരു പ്രോക്സി ഫോഴ്സ് ആണെന്നാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് എന്നാൽ അതോടൊപ്പം തന്നെ പല പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളും ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഈ ഹസ്ബോളെ പരിഗണിക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു എസ് യു കെ പോലെയുള്ള ഇരുപത്തിയാറോളം രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ഇറാഖും ലെബനനും ഒഴികെയുള്ള അറബ് ലീഗിലെ രാജ്യങ്ങൾ ജി സി സി രാജ്യങ്ങളെല്ലാം ഈ ഒരു സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ചില രാജ്യങ്ങൾ ഈ സംഘടനയെ ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻറ്റായിട്ട് കണക്കാക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഒക്യുപേഷനെതിരെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയിട്ട് മാത്രം ഈ ഹെസ്ബുള്ളയെ കണക്കാക്കുന്ന രാജ്യങ്ങളുമുണ്ട് പക്ഷേ ഏത് രീതിയിൽ നോക്കിയാലും ഈ ലബനൻ എന്ന് പറഞ്ഞുള്ള രാജ്യത്തിൻ്റെ ഉള്ളിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ ഹെസ്ബുള്ള എന്നത് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും സ്വന്തമായിട്ട് ഗവൺമെൻറ്റിൽ പ്രാതിനിധ്യമുണ്ട് സ്വന്തമായിട്ട് ഒരു മിലിറ്റൻറി ഉണ്ട് ഒരു വലിയ സംഘടനയുണ്ട് ഇതുകൊണ്ട് തന്നെ അവർ ഒരു പവർഫുൾ ഓർഗനൈസേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് ഈ ഒരു സംഘടന രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഹെസ്ബോള എന്ന സംഘടന ലബനനിൽ രൂപം കൊള്ളുന്നത് ആ ഒരു സമയത്ത് ലബനനിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് അതിൽ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ലബനിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഫ്രാൻസിൽ നിന്നും ലെബനന് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് കാണാം ആ സമയത്ത് ലെബനനിൽ പ്രധാനമായിട്ടും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളുണ്ടായിരുന്നു ക്രിസ്ത്യൻസും അതുപോലെ തന്നെ മുസ്ലിംസും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി മാരനേറ്റ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇടയിൽ സുന്നി വിഭാഗത്തിലും ഷിയാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആളുകൊണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകൾക്കും അവിടുത്തെ അധികാരത്തിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നാഷണൽ പാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർക്കിടയിൽ പലതരത്തിലുള്ള അധികാര തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഒരു വലിയ ആഭ്യന്തര യുദ്ധം ലബനലിൽ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഓരോ വിഭാഗത്തെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളും മറ്റ് സംഘടനകളുമൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത് ഈ ഹെസ്ബുള്ളയുടെ രൂപീകരണത്തിനൊരു കാരണമാകുന്നുണ്ട് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ലബനൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇസ്രായേൽ കിടക്കുന്നത് ആ ഒരു സമയത്ത് ഈ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇസ്രായേലിൽ നിന്ന് ലബനനിലേക്ക് വരികയും ലബനൻ്റെ തെക്ക് ഭാഗത്ത് സതേൺ ലെബനലിരുന്നുകൊണ്ട് അവരുടെ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് കാണാം അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് പലസ്തീനിൽ നിന്നുമുള്ള ഒരുപാട് മുസ്ലിം അഭയാർത്ഥികൾ ഈ ഒരു രാജ്യത്തേക്ക് കടന്നു വരികയും ഈ ആഭ്യന്തര യുദ്ധത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പവർ സ്ട്രഗിളിൻ്റെയും ഒക്കെ ഭാഗമാകുന്നത് കാണാം അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ പലതരത്തിലുള്ള അറ്റാക്കുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇസ്രായേലിൻ്റെ യു കെയിലുള്ള അംബാസിഡറിനെ നേരെ ഒരു വധശ്രമവും ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അപ്പോൾ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ ലെബനനിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഈ രണ്ട് ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് നടക്കുകയാണ് ഇതിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ വാർ അല്ലെങ്കിൽ ഫസ്റ്റ് ലെബനൻ വാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ യുദ്ധം ഞാൻ പറഞ്ഞു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെയാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ യുദ്ധം നടത്തുന്നത് അവർ സതേൺ ലെബനനിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഓപ്പറേഷൻസ് നടത്തിയത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ലബനൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ ലബൻ്റെ സദേൺ ഭാഗത്തായിരുന്നു പ്രധാനമായിട്ടും ഷിയാ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇസ്രായേലിൻ്റെ ഈ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഷിയാ വിഭാഗത്തിനെതിരെ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും പലതരത്തിലുള്ള റെസിസ്റ്റൻസ് ഉയർന്നു വരുന്നു ഇതും ഒരു മിലിറ്റൻറ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നതിനുള്ള ഒരു സാഹചര്യമായി കടന്നു വരുന്നത് നമുക്ക് കാണാം ഇനി ഹെസ്പോള രൂപീകരിക്കുന്നതിനുള്ള മൂന്നാമത്തെ സംഭവമായിട്ട് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷനാണ് ആ ഒരു വിപ്ലവത്തിലൂടെ ഷിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു മത നേതാവിൻ്റെ കീഴിലാണ് പിന്നീട് ഇറാൻ മുന്നോട്ട് പോകുന്നത് അതൊരു ഷിയ വിപ്ലവമായിരുന്നു എന്ന് തന്നെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ആ ഒരു വിപ്ലവത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള ഷിയ മുസ്ലിം സംഘടനകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ഷിയ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ലെബനനിൽ പതിയെ പതിയെ വളർന്നു വരുന്നത് കണ്ട ഇറാൻ അവരുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഐആർ ജി സിയുടെ ആയിരത്തി അഞ്ഞൂറ് പട്ടാളക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നടത്തുകയും അതുപോലെ തന്നെ ഹൈ എൻഡായിട്ടുള്ള പുതിയ വെപ്പൺസ് എല്ലാം അവർക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ഹെസ്ബുള്ളയെ ഒരു ഫുൾ മിലിറ്റന്റ് ഓർഗനസേഷനായിട്ട് ഉയർന്നു വരാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ഇറാന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം കൂടെ ഒത്തു വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെസ്ബുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന ഉയർന്നു വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇനി ഹെസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ലെബനനിലുള്ള വിദേശ ശക്തികളെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ മിലിറ്ററി പ്രസൻസ് ആ ഒരു സമയത്ത് ലെബനൻ അതിന്റെ എല്ലാം ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഹെസ്ബോളുടെ ഭാഗത്തുനിന്നും അമേരിക്കൻ എംബസിക്കെതിരെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കെതിരെയും പലതരത്തിലുള്ള സൂയിസൈഡ് അറ്റാക്കുകൾ നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പതിയെ അമേരിക്കയും ഫ്രാൻസും അവരുടെ മിലിറ്ററിയെ ലബനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതാണ് പിന്നീട് ഹെസ്ബിൾയുടെ എല്ലാവിധത്തിലുള്ള അറ്റാക്കും ഇസ്രായേലിനെതിരായിരുന്നു നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ ഇസ്രായേൽ ആ ഒരു സമയമാക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് സാധിച്ചിരുന്നു ബെയ്റൂട്ട് അടക്കമുള്ള സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് സാധിച്ചു പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ലബനൻ്റെ സതേൺ ഭാഗത്തുണ്ടായിരുന്നത് ട്രിപ്പിൾ എന്നൊരു ഭാഗത്തേക്ക് മാറിപ്പോകുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരു പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള ഒരു പ്രസിഡന്റിനെ ഒരു പുതിയ ഗവൺമെൻറ്റിനെ ലെബനനിൽ അപ്പോയിൻറ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇസ്രായേൽ ആർമിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലബനലിലെ പല ഫാക്ഷനുകളുടെയും ഭാഗത്തു നിന്നും ഒരു മോശം നീക്കം ഉണ്ടാകുന്നുണ്ട് ഇതിനെയാണ് സാബ്ര ആൻ ഷാട്ടില മാസക്കെയർ അല്ലെങ്കിൽ സാബ്ര ആൻ ഷാട്ടില കൂട്ടക്കൊല എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെ ഷിയ മുസ്ലിങ്ങൾക്ക് ഈ ഒരു കൂട്ടക്കൊലയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ലബനന്റെ പല ഭാഗത്തു നിന്നും ഇസ്രായേൽ ആർമിക്കെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയാണ് മാത്രമല്ല ആ എതിർപ്പ് ഹെസ്ബുള്ളയ്ക്കുള്ള ഒരു വലിയ സപ്പോർട്ടായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ ലെബനനിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഇങ്ങനെയൊരു ഴിഞ്ഞപ്പോൾ ഹെസ്ബുള്ള തുടരെ തുടരെ ഇത്തരത്തിലുള്ള സൂയിസൈഡ് ബോംബിങ്ങുകൾ നടത്തുന്നു മാത്രമല്ല ഇസ്രായേൽ ആർമിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്രായേൽ അവിടെ നിയമിച്ചിട്ടുള്ള പ്രോ ഇസ്രായേലായിട്ടുള്ള പ്രസിഡന്റിനെ അസാസിനേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഒരു യുദ്ധം കടന്നു ചെല്ലുകയാണ് അപ്പോൾ ഈ രീതിയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയപ്പോഴേക്കും ലെബനനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം യൂണി ലാറ്ററിലായിട്ട് ഇസ്രായേൽ പിന്മാറാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ലബനിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിന്മാറുന്നില്ല ഇസ്രായേലിൻ്റെയും ലബൻ്റെയും അതിർത്തി വരുന്ന പ്രദേശം അതായത് ലെബനിൻ്റെ തെക്കൻ പ്രദേശത്ത് ഒരു സെക്യൂരിറ്റി സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ സ്ഥാപിക്കുകയും അത് ലെബനിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവിടെ മാത്രം ഇസ്രായേലിൻ്റെ ആർമിയെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നു അതായത് ലബനിൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക തിരിച്ചടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ ഒരു ഏരിയയിലേക്ക് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് കാണാം ഇങ്ങനെ ഒരു വിദ്രോവലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആളുകൾ ഇത് ഹെസ്പുള്ളയുടെ ഒരു വിജയമായിട്ടും ഇസ്രായേലിൻ്റെ ഒരു പരാജയമായിട്ടുമാണ് കാണുന്നത് കാരണം ഈ യുദ്ധത്തിൻ്റെ അവസാനം ഇസ്രായേൽ പിൻവലിയുന്ന കാഴ്ച കാണുന്നത് കൊണ്ട് തന്നെ ഹെസ്ബിളയ്ക്ക് ഒരുപാട് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് ഈ ഒന്നാം ലബനൻ യുദ്ധം കാരണമാവുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം പക്ഷേ യുദ്ധം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നില്ല ഈ സെക്യൂരിറ്റി സോണിലിരുതുകൊണ്ട് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും അതുപോലെ തന്നെ സതേൺ ലെബനൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഹെസ്ബുള്ളയ്ക്കൊക്കെ എതിരെ നിൽക്കുന്ന ലെബനനിലെ തന്നെ ഒരു ഫാക്ഷനും കൂടി ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിനെതിരെ ഹെസ്പോളയും അതുപോലെ തന്നെ ഇറാൻ്റെയും സിറിയയുടെയും സപ്പോർട്ടോടുകൂടി ഹെസ്പുള്ള തിരിച്ചടിക്കുകയും ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാം പക്ഷേ ഈ ഒരു സമയത്ത് ലബനൻ എന്ന രാജ്യത്ത് വലിയൊരു സംഭവം നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ അവിടെ സിവിൽ വാർ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോഴേക്കും ഈ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ച് ലബനനിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പലരും മുന്നോട്ട് വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തായിഫ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ നാഷണൽ റീകൺസിലിയേഷൻ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ എഗ്രിമെൻ്റ് മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഈ എഗ്രിമെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആയുധമെടുത്തുകൊണ്ട് പോരാടുന്ന ലെബനനിലെ ഗ്രൂപ്പുകളെല്ലാം ഡിസഹാർമെന്റ് നടത്തുക അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ഈ ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അതുവരെ യുദ്ധം ചെയ്തു ലെബനനിലെ പ്രധാനപ്പെട്ട മിലിറ്റന്റ് ഗ്രൂപ്പുകളെല്ലാം അവരുടെ ആയുധം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് പോകാൻ തയ്യാറായി എങ്കിലും ഹെസ്ബുള്ള മാത്രം അവരുടെ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എഗ്രിമെന്റിൽ തന്നെ അവർക്ക് ചില ഒഴിവുകൾ കൊടുക്കുന്നത് കാണാം ഹെസ്ബൊള്ളയെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി പരിഗണിക്കുന്നതിന് പകരം ഇപ്പോഴും ലബനൻ പ്രദേശങ്ങൾ ഒക്കുപൈ ചെയ്തിരിക്കുന്ന ഇസ്രായേലിനെതിരെ റെസിസ്റ്റൻസ് നടന്ന ഒരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആയിട്ട് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ലെബനലിലെ അധികാരികൾ തീരുമാനിക്കണം അതുകൊണ്ട് മറ്റെല്ലാ ഗ്രൂപ്പുകളും അവരുടെ ഡിസാർമെന്റ് നടത്തി കഴിഞ്ഞപ്പോഴും ഹെസ്ബുള്ള അവരുടെ ആയുധങ്ങൾ താഴെ വെക്കാതെ ഈ ഒരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലബനനിലെ സിവിൽ വാർ അവസാനിച്ചുവെങ്കിലും ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാം പക്ഷേ ഇവിടെ ഇസ്രായേലിന് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെക്യൂരിറ്റി സോണിൽ ഇരുന്നുകൊണ്ട് അവരുടെ പ്രതിരോധം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇസ്രായേലിന് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് എങ്ങോട്ടേക്കും അഡ്വാൻസ് ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നാൽ ആ ഒരു സമയത്തെല്ലാം ഹെസ്പുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട് ഗലീലി എന്ന് പറഞ്ഞുള്ള പ്രദേശത്തേക്ക് തുടരെ തുടരെ റോക്കറ്റ് ആക്രമണങ്ങൾ ഈ ഹെസ്പുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പല അവസരങ്ങളിലും ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും രണ്ടായിരത്തിനും ഇടയിൽ ഇവിടെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുടെ ഭാഗമായിട്ടുള്ള മരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഏകദേശം അറുന്നൂറോളം സൈനികർ മരണപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു എതിർപ്പുണ്ടാവുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ദ ഫോർ മതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ റെസിസ്റ്റൻസ് ഇസ്രായേലിൽ ഉടലെടുക്കുകയാണ് ഈ ഒരു കോൺഫ്ലിക്ടിന്റെ ഭാഗമായി മരണപ്പെട്ടിട്ടുള്ള പട്ടാളക്കാരുടെ അമ്മമാരാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് കാണാം അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്രായേലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് യഹൂദ് ബരാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് താൻ പ്രധാനമന്ത്രിയായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം അവസാനിപ്പിക്കുമെന്നും ഇസ്രായേലിന്റെ സൈന്യത്തെ ഈ ഒരു സെക്യൂരിറ്റി സോണിൽ വിഡ്രോ ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും രണ്ടായിരത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി മാറി കഴിഞ്ഞപ്പോൾ ആ വാക്ക് പാലിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ ഇസ്രായേൽ ഗവൺമെൻറ് ഈ ഒരു സെക്യൂരിറ്റി സോണിൽ നിന്ന് പിൻവലിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പിൻവലിക്കൽ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇസ്രായേലിനെ അത്രയും കാലവും സഹായിച്ചുകൊണ്ടിരുന്ന സദേൺ ലെബനൻ ആർമിയെ മുഴുവൻ തകർത്ത് കളയാൻ ഹെസ്പിളയ്ക്ക് സാധിക്കുന്നുവെന്ന് മാത്രമല്ല ഇത് അവരുടെ രണ്ടാമത്തെ ഒരു വലിയ വിജയമായിട്ട് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു ലോകമെമ്പാടും ഇസ്രായേലിൻ്റെ ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ഇത്രയും കാലം നടത്തിയ ഒരു പ്രവർത്തനത്തെ ഇസ്രായേലിൻ്റെ വിയറ്റ്നാം യുദ്ധം എന്ന് പിന്നീട് വിശേഷിപ്പിക്കുകയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ലബനിലേക്ക് പോയതാണ് പരിപൂർണമായിട്ട് ലബനിൽ നിന്ന് പിൻവാങ്ങുന്നത് രണ്ടായിരത്തിൽ മാത്രമാണ് ഈ പതിനെട്ട് വർഷം കൊണ്ട് കാര്യമായി ഹെസ്ബുള്ളയ്ക്കെതിരെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചില്ല എന്നൊരു അനുമാനത്തിലാണ് ഈ ഒരു വിഷയത്തെ ഇസ്രായേലിൻ്റെ വിയറ്റ്നാം യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നീട് രണ്ടായിരത്തിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഫോഴ്സിന് ഇടയിലും ചെറിയ രീതിയിലുള്ള അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മുന്നോട്ട് പോകുന്നത് കാണാം ഇത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ആറ് ജൂണിലാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ അതിർത്തികൾ കടന്ന് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടാവുകയും ആ ഒരു അറ്റാക്കിന്റെ ഭാഗമായി കുറച്ചധികം ഇസ്രായേലി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും രണ്ട് ഇസ്രായേലി സൈനികരെ തടവുകാരായിട്ട് ഹെസ്ബുള്ള പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു വലിയൊരു സംഭവം നടക്കുന്നു അപ്പോൾ ഇത്രയും വലിയൊരു അറ്റാക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വലിയൊരു തിരിച്ചടി കൊടുക്കുകയാണ് ഇതിനെയാണ് രണ്ടായിരത്തി ആറിലെ ലെബനൻ യുദ്ധം അല്ലെങ്കിൽ രണ്ടാം ലെബനൻ യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരു ഓൾ ഔട്ട് വാറായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കാലഘട്ടങ്ങളിലേതുപോലെയല്ല വെറും മുപ്പത്തിനാല് ദിവസം മാത്രമാണ് ഈ യുദ്ധം നേടുന്നത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് മാസത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ യുനാനിമസ് ആയിട്ടൊരു റെസല്യൂഷൻ പാസ്സാക്കുകയാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ സെവൻറ്റീൻ ഓ വൺ എന്നാണ് റെസൊല്യൂഷനെ പറയുന്നത് ബിയോ റെസല്യൂഷനിൽ പറഞ്ഞത് ഒരു സീസ് ഫയറിനെ കുറിച്ചാണ് വെടിനിർത്തലിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വന്നപ്പോൾ തന്നെ രണ്ട് പാർട്ടികളും ഹെസ്പുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും ഈ കരാറിനെ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കും

ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ടികളും ഹെസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും പറഞ്ഞത് തങ്ങളാണ് ജയിച്ചത് തങ്ങൾക്കാണ് ഇവിടെ വിക്ടറി ഉണ്ടായതെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളും ഇത് ഹെസ്പുള്ളയുടെ ഒരു വിജയം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വീനോഗ്രാഡ് കമ്മീഷൻ എന്ന പേരിൽ ഇസ്രായേൽ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട് ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് പലതരത്തിലുള്ള ഫെയിലിയറുകൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി ഇസ്രായേലിനുണ്ടായി എന്നും മാത്രമല്ല ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ് അതായത് ഹിസ്പുള്ളയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രായേലിന് ലഭിച്ച ഒരു ഓപ്പർച്യൂണിറ്റി അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാണാം എന്നാലിവിടെ ഒരു കാര്യം കൂടി ഉണ്ട് രണ്ടായിരത്തി ആറിലെ ഈ സംഭവങ്ങൾക്ക് ശേഷം ഇസ്രായേലിനും ഹെസ്ബുള്ളയ്ക്കും ഇടയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളോ യുദ്ധങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല ചില അവസരങ്ങളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ റോക്കറ്റ് ആക്രമണങ്ങളും കാര്യങ്ങളും മാത്രമാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതിന് വലിയൊരു മാറ്റം മാറ്റമുണ്ടാകുന്നത് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഗസ യുദ്ധത്തിൻ്റെ സമയത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ പല അവസരങ്ങളിലും വലിയ രീതിയിലുള്ള അറ്റാക്ക് രണ്ടായിരത്തി ആറിലെ യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ അറ്റാക്കുകൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെയും അതിനുള്ള തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ ഗസ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹിസ്ബൊള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഇത്രയും വലിയ അറ്റാക്കുകൾ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ഗ്രൂപ്പിനെയാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇറാൻ ബാക്ക് ചെയ്യുന്ന ഒരുപാട് സംഘം ഇറാന്റെ ഒരുപാട് പ്രോക്സി സംഘടനകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാഖിൽ ഒരുപാട് സംഘടനകളുണ്ട് ലബനലിൽ നോക്കുകയാണെങ്കിൽ ഹെസ്പോളെ നമുക്ക് കാണാം പലസ്തീനിൽ നോക്കുകയാണെങ്കിൽ ഹമാസ് യമനിൽ നോക്കുകയാണെങ്കിൽ ഹൂദി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളെല്ലാം ഈ ഒരു മേഖലയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ഡോമിനൻസിനെതിരെ അതിനെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സംഘടനകളായിട്ടാണ് ഇറാൻ എപ്പോഴും അവതരിപ്പിക്കുന്നത് ആ ഒരു ഗ്രൂപ്പിനെയാണ് അവർ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനകത്തെ ഒരു അംഗമായിട്ടുള്ള ഹമാസിനെതിരെ ഇസായേലിന്റെ ഭാഗത്തു നിന്നും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ മറ്റെല്ലാം എല്ലാ ഗ്രൂപ്പുകളും അതിനെതിരെ തിരിച്ചടി കൊടുക്കുന്നത് കാണാം ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്പോളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ നോർത്തേൺ ഭാഗത്തിനെതിരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ അറ്റാക്കുകളുണ്ടാകുന്നു ഹൂതി വിമതരുടെ നേതൃത്വത്തിൽ റെഡ് സീയിലൊക്കെ പോകുന്ന ഇസ്രായേലിന്റെ കപ്പലുകളെ പിടിച്ചടക്കുകയും അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പം ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഇസ്രായേലിന്റെ പല ഭാഗത്തു നിന്നും ചെറുതും വലുതുമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പരിപൂർണ്ണമായി അല്ലെങ്കിൽ ഏറെക്കുറെ കുറെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മേഖലയിൽ അല്ലെങ്കിൽ ഹമാസിനെതിരെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഇസ്രായേലിൻ്റെ ഒരു ആണ് ആരെങ്കിലും ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു പൂർണ്ണമായിട്ടുള്ള യുദ്ധം ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആ ഒരു എനിമിയുടെ മേലെ നടത്തുക എന്നുള്ളതാണ് ഇസ്രായേൽ എപ്പോഴും അവലംബിക്കുന്ന ഒരു രീതി പക്ഷേ ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയം എന്തുകൊണ്ടാണ് പല ഭാഗത്തു നിന്നും യുദ്ധമുണ്ടായിട്ടും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒരു വലിയ യുദ്ധം ഇസ്രായേൽ നടത്താത്തതെന്നും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരു ഓൾ ഔട്ട് വാർ നടത്തുന്നതിനുള്ള ചില പരിമിതികൾ ഇസ്രായേൽ ഫോഴ്സിനുണ്ട് അത്രയും വലിയൊരു ഫോഴ്സ് ഇസ്രായേലിൻ്റെ കയ്യിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഗസയുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഏറെക്കുറെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ആ യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹെസ്പോളയുമായി വലിയ രീതിയിലുള്ള ഒരു യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് എന്നും എല്ലാവരും പറയുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം അധികം ശത്രുക്കൾ ഉണ്ടായിട്ടും അടുത്ത യുദ്ധത്തിനായി ഹിസ്ബുള്ളയെ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് എന്നുള്ളൊരു സംശയം തോന്നാനുള്ള സാധ്യതയുണ്ട് രണ്ട് പേരുടെ ഭാഗത്തു നിന്ന് ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇതിനുള്ള പല സൂചനകളും മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹെസ്ബുള്ളയുടെ ഡ്രോണുകൾ ഇസ്രായേലിന് മുകളിൽ നിരീക്ഷണം നടത്തുന്നതിന്റെ വീഡിയോ ഫുട്ടേജ് പത്ത് മിനിറ്റ് അധികമുള്ള വീഡിയോ ഫുട്ടേജ് അവർ പുറത്തുവിട്ടിരുന്നു വടക്കൻ ഇസ്രായേലിലെ ജനവാസ മേഖലകൾ അതുപോലെ തന്നെ മിലിറ്ററിയുടെ ഏരിയാസ് അതുപോലെ തന്നെ അവിടുത്തെ തുറമുഖങ്ങൾ എയർപോർട്ടുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നിരീക്ഷണം നടത്തുന്നതിന്റെ ഫുട്ടേജാണ് ഹെസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ളൊരു മറുപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ളയ്ക്കെതിരെ ഒരു വലിയ ആക്രമണം നടത്താൻ ഏത് നിമിഷവും തീരുമാനമെടുക്കാൻ ഇസ്രായേലിന് സാധിക്കുമെന്നും അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഹെസ്ബുള്ളയും ലബനനെയും പരിപൂർണമായി അവർക്ക് നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രായേലിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മിലിറ്ററി കൂടെ പറഞ്ഞിരിക്കുന്നത് ലബനനെതിരെ അല്ലെങ്കിൽ ഹെസ്ബുള്ളയ്ക്കെതിരെ ഒരു അറ്റാക്ക് നടത്തുന്നതിനുള്ള മുഴുവൻ പ്ലാനും ഓൾറെഡി അംഗീകരിച്ച് വാലിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ആ പ്ലാൻ അവർക്ക് നടപ്പിലാക്കാൻ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മിലിറ്ററി പറയുന്നത് ഇനി ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ർ പറഞ്ഞിരിക്കുന്നതോ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും പക്ഷേ ലബനനുമായി ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു യുദ്ധത്തിന് ശേഷം ലബനൻ സ്റ്റോണേജിലേക്ക് ശിലായുഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും അത്രയും വലിയൊരു ഡിസ്ട്രക്ഷൻ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് പക്ഷേ ഈ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ എക്സ്പേർട്സ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഇസ്രായേലിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇടയിൽ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു യുദ്ധം പോലെ ആയിരിക്കുകയില്ല എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഹമാസിനെയും അതുപോലെ തന്നെ ഗാസയെയും വലിയ രീതിയിൽ നശിപ്പിക്കാൻ ഇറായേലിന് സാധിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് കിട്ടുന്ന തിരിച്ചടി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നാൽ ഹെസ്പൊള്ളയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള പതിൻമടങ്ങായിട്ടുള്ള ഒരു തിരിച്ചടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഹമാസിനെ പോലെയുള്ള ഒരു ആർമി അല്ല ഈ പറഞ്ഞുള്ള ഹെസ്പൊള്ളയുടെ കയ്യിലുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആർമി പേഴ്സണൽസ് അവരുടെ കയ്യിലുണ്ടായെന്ന് ഇസായേലിൻ്റെ തന്നെ മിലിറ്ററിയുടെ ചില ഡോക്യൂമെൻറ്റ്സ് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒര ലക്ഷത്തിലധികം റോക്കറ്റുകൾ ഹെസ്പൊള്ളയുടെ കയ്യിലുണ്ടായെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഹമാസ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള ക്രൂഡ് മിസൈലുകളല്ല കുറച്ചുകൂടി ഗൈഡഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈ എൻഡ് ആയിട്ടുള്ള വെപ്പൺസ് ഇവരുടെ കയ്യിലുണ്ടായെന്ന് പറയുന്നു ഇനി ചില കണക്കുകൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിലെ ഹെസ്ബുള്ളയുടെ ഇടയിൽ പലതരത്തിലുള്ള അറ്റാക്കുകൾ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ അറ്റാക്കുകളുടെ ഭാഗമായിട്ട് സതേൺ ലെബനനിൽ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരത്തോളം ആളുകൾക്ക് അവരുടെ വീട് വിട്ട് ഡിസ്പ്ലേസ്ഡ് ഡിസ്പ്ലേസ്ഡായി പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നോർത്തേൺ ഇസ്രായേലെയും ഏകദേശം അറുപതിനായിരത്തിലധികം ആളുകൾക്ക് ഡിസ്പ്ലേസ്ഡ് ആവേണ്ടി വന്നിട്ടുണ്ട് അവരുടെ വീട് വിട്ട് പോകേണ്ട അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങൾ വിട്ടു പോകേണ്ടി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഹെസ്ബുള്ളയുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നല്ല പറയുന്നത് പക്ഷേ നിലവിൽ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളേക്കാൾ വലിയൊരു തിരിച്ചടി ഇവിടെ നേരിടേണ്ടി വരുമെന്ന് ഇവിടുത്തെ എക്സ്പെർട്സ് അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ കമ്മ്യൂണിറ്റിയും ഇങ്ങനൊരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അല്ലെങ്കിൽ ലെബനനെതിരെ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ലബനൻ്റെ തൊട്ടടുത്ത് മെഡിറ്ററേനിയൻ കടലിൽ കുറച്ച് മാറി കിടക്കുന്ന ഒരു രാജ്യമാണ് സൈപ്രസ് എന്ന് പറയുന്നത് ഈ സൈപ്രസിൽ ഇരുന്നു കൊണ്ട് ലബനനെതിരെ അറ്റാക്ക് നടത്താനുള്ള ഒരു പ്ലാൻ ഇസ്രായേലിനുണ്ടായെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ലെബനനെതിരെ ഉണ്ടായാൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഉണ്ടായാൽ സൈപ്രസിനെയും ആക്രമിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ ഹിസ്ബുള്ള ചീഫിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്തിടയ്ക്കുണ്ടായത് ഈ സൈപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് യൂറോപ്യൻ യൂണിയനിലെ ഒരു ഒരംഗമാണ് സോ ഇസ്രായേലിന്റെ ഹിസ്ബുള്ളയുടെയും ഇടയിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഈ മിഡിൽ ഈസ്റ്റ് റീജ്യണിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്ക് പോലും വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും പറയുന്നത് യുദ്ധം അവോയ്ഡ് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ചെറിയ മിസ്കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് സോ നിലവിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ ഇസ്രായേലിന്റെ ഹിസ്പുൾ യുടെയും ഇടയിൽ ഒരു യു യുദ്ധമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഹെസ്ബോളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വിഷയം മറ്റുള്ളവർ മറ്റുള്ളവരെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസുമായി വീണ്ടും വരുന്നതുവരെയും നന്ദി